എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീജേഷ് നാരായണൻ. നമ്മൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തത് പുത്രകാമേഷ്ടി യാഗമാണ്. ഇന്ന് നമ്മൾ പാരായണം ചെയ്തത് ശ്രീരാമാവതാരമാണ്, ശ്രീരാമഭഗവാന്റെ അവതാരമാണ്. ഗർഭവും പരിപൂർണമായി ചമഞ്ഞതുകാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കലച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായ ഹരേ രാമ ഹരേ രാമ 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 ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഗർഭകാലം പൂർണ്ണമായപ്പോൾ നാല് കുമാരന്മാർ പിറന്നു. കർക്കിടക ലഗ്നത്തിൽ ചന്ദ്രനോടുകൂടി ഗുരുവും, മേടത്തിൽ ആദിത്യനും, തുലാത്തിൽ ശനിയും, മീനത്തിൽ ശുക്രനും, മകരത്തിൽ കുജനും, അങ്ങനെ അഞ്ചു ഗ്രഹങ്ങൾ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്ന സമയത്ത് നവമി തിഥിയും പുണർതം നക്ഷത്രവും ചേർന്ന ശുഭവേളയിൽ ലോകനാഥനായ മഹാവിഷ്ണു അയോധ്യയിൽ കൗസല്യയുടെ പുത്രനായി അവതരിച്ചു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. കൈകേയി പൂയം നക്ഷത്രത്തിൽ ഒരു പുത്രനെ പ്രസവിച്ചു. അടുത്ത നാളിൽ സുമിത്രാദേവി രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകി. മോക്ഷതനായ നാരായണൻ കൗസല്യയുടെ മുൻപിൽ പൂർണ്ണമായ മഹാവിഷ്ണു ലക്ഷണങ്ങളോടെ പ്രത്യക്ഷമായി. അങ്ങനെ ആ കൗസല്യാദേവിയുടെ മുമ്പിൽ ഭഗവാൻ പൂർണ്ണമായ എല്ലാ ലക്ഷണങ്ങളോടു കൂടിയിട്ട് നിൽക്കുകയാണ്. ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗദീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുട ചിഹ്നത്തോടുമവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യയ്ക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ. അതായത് അസംഖ്യം ആദിത്യന്മാരൊരുമിച്ച് ഉദിച്ചുയരുന്നതുപോലെയുള്ള തേജസ്, ബ്രഹ്മാവ്, നാരദൻ, സനകാദികൾ, ഇന്ദ്രാദി ദേവന്മാർ തുടങ്ങിയവരാൽ ആരാധിക്കപ്പെടുന്ന ഭഗവത് രൂപം കൗസല്യമെങ്കിൽ കണ്ടു. പാവനമായ കിരീടവും അഴകേറിയ കേശപാശവും ഭംഗിയുള്ള കുറുനിരയും കാരുണ്യാമൃതം നിറഞ്ഞുവഴിയുന്ന കണ്ണുകളും ചുവന്ന പട്ടുചുറ്റിയ അരക്കെട്ടും ശംഖം, ചക്രം, ഗദ, പങ്കജം ഇവ വിലസുന്ന നാല് തൃക്കൈകളും ശംഖുപോലെ അഴകേറിയ കഴുത്തിൽ കൗസ്തുഭരത്നവും ഭക്തന്മാരോടുള്ള വാത്സല്യം വ്യക്തമാക്കുന്ന ശ്രീവത്സം എന്ന അടയാളവും കർണാഭരണം, മുത്തുമാല, അരഞ്ഞാണം, പാദസരം തുടങ്ങിയ ആഭരണങ്ങളും ചന്ദ്രബിംബതുല്യമായ മുഖവും പണ്ട് മൂന്ന് ലോകങ്ങളെയും രണ്ട് ചൂടുകൊണ്ട് അളന്നെടുത്ത പാതകമലങ്ങളും കണ്ടുകണ്ടുണ്ടായ ആനന്ദത്തോടെ സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണിതെന്ന് മനസ്സിലാക്കി കൗസല്യാദേവി തിരുതിരെ സ്തുതിക്കാൻ തുടങ്ങി. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധരം നമസ്തേ വാസുദേവ മധുസൂദന ഹരേ.
नमस्ते नारायण नमस्ते नरकारे नमस्ते ईश्वर समस्ते ईश्वर शौरे नमस्ते जगत्पते निंतिरुवडि मायादेवी कुंडु विश्वं संददं सृष्टिच्चु रक्षिच्चु संहरिक्युन्नु सत्वादि गुणत्रयमाश्रयिच्चेंदिनिदेन्नु तन्वार्कु तमन्वार्कु बोलुमरियान् वेलयत्रे परमन् परापरन् परब्रह्माख्यन् परन् परमात्मावु परन् पुरुषन् परिपूर्णन् अच्युदनन्दनव्यक्तनव्ययनेकन् निश्चलन् निरुपमन् निर्वाणप्रदन् नित्यन् निर्मलन् निरामयन् निर्विकारात्मादेवन् निर्ममन् निराकुलन् निरहंकारमूर्ति निष्कलन् निरंजनन् नीतिमान् निष्कल्मषन् निर्गुणन् निगमान्दवाक्यार्थवेद्यन् नाधन् निष्क्रियन् निराकारन् निर्जरनिषेवितन् निष्कामन् नियमिनां हृदयनिलयनन् വിഷ്ണു തന്നെയാണ് സകല ജഗത്മയനായ അങ്ങയുടെ ജഠരത്തിൽ അസംഖ്യം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള നിന്ദ്രുവടി എൻ്റെ ജഠരത്തിൽ വന്ന് കിടക്കാൻ എന്തു കാരണമാണ് ഭഗവാനെ ഈ നിഷ്കളങ്കമായ എനിക്ക് ഈ നിഷ്കളങ്കയായ എനിക്ക് ഇപ്പോൾ അങ്ങയുടെ ഭക്തവാത്സല്യം വ്യക്തമായി കാണാൻ കഴിഞ്ഞു ഭർത്താവ് പുത്രൻ ധനസമ്പത്ത് കുലം തുടങ്ങിയവയടങ്ങിയ ലൗകിക ദുഃഖങ്ങളുടെ സമുദ്രത്തിൽ മുഴുകി ഞാൻ നിരന്തരം ചുറ്റിക്കറങ്ങുന്നു അങ്ങയുടെ മഹാമായയുടെ പ്രഭാവം കൊണ്ട് ഇന്ന് ഈ പാദകമലങ്ങൾ കാണാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായി ഭഗവാനെ ഇപ്പോൾ എൻ്റെ മുൻപിൽ പ്രത്യക്ഷമായ ഈ രൂപം എൻ്റെ പാപങ്ങൾ ഒടുങ്ങാനായി എപ്പോഴും ഉൾക്കണ്ടാൽ കാണുമാറാകണം ലക്ഷ്മി വല്ലഭനായ ലോകനാഥ ലോകത്തെ ആകെ മോഹിപ്പിക്കുന്ന മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ ദേവേശ അലൗകികമായ അങ്ങയുടെ ഈ വിഷ്ണുരൂപം മറ്റാരും കാണും മുമ്പേ മറക്കണം ദയാനിധേ ലാളിക്കാനും ആലിംഗനം ചെയ്യാനും പറ്റുന്ന ബാലരൂപത്തെ എനിക്ക് കാട്ടിത്തരയണമേ പുത്രവാത്സല്യമെന്ന വ്യാജേന അങ്ങയുടെ നേർക്കുള്ള ഭക്തി കൊണ്ട് ഈ ദുഃഖമയമായ സംസാര സാഗരം താണ്ടാൻ എനിക്ക് സൗഭാഗ്യമുണ്ടാക്കിത്തരണേ ഭഗവാനെ ഭഗവാനെ മഹാവിഷ്ണു ഭക്തി പൂണ്ഡിത്തം വീണു വണങ്ങി സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാലേതു മന്ദരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം
വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മ ശങ്കര പ്രമുഖാമര പ്രവീരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ മാനവ വംശത്തിങ്കൽ നിങ്ങൾക്കു തനയനായി മാനുഷവേഷം പൂണ്ടു ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്നു ചിത്തത്തിൽ നിരൂപിച്ചു സേവിച്ചു ചിരകാലം പൂർവജന്മനി പുനരതു കാരണമിപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മദ്ദർശനം മോക്ഷത്തിനായിട്ടുള്ളോ നില്ലല്ലോ പിന്നെയൊരു ജന്മ സംസാരദുഃഖം എന്നുടെ രൂപമിതം നിത്യവും ധ്യാനിച്ചുകൊള്ളുന്നാൽ വന്നീടും മോക്ഷമില്ല സംശയമേതും യാതൊരു മർത്യനിഹ നമ്മിലെ സംവാദമിതാതരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവനു സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ ഇത്തരമരുൾ ചെയ്തു ബാലഭാവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നു ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരരൂപനരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ ചന്ദ്രചൂഡാരവിന്ദമന്ദിരവൃന്ദാരകവൃന്ദവന്ദിതൻ ഭുവി വന്നവതാരം ചെയ്താം ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പുത്രനുണ്ടായി എന്നു കേട്ടറിഞ്ഞ ദശരഥൻ ഏറ്റവും ആനന്ദപരവശനായിത്തീർന്നു. പുത്രൻ്റെ ജനന വാർത്ത അറിയിക്കാനെത്തിയ വൃത്തിജനങ്ങൾക്കൊക്കെ രാജാവ് പുതുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും മറ്റും ദാനം ചെയ്തു. പുത്രൻ്റെ മുഖകമലം കണ്ട് സന്തുഷ്ടനായ ദശരഥൻ കുളികഴിഞ്ഞ് ശുദ്ധിയോടെ വന്നു ഗുരുനിർദ്ദേശപ്രകാരം ജാതകർമ്മം ചെയ്തു. തുടർന്ന് പല ദാനങ്ങളും ചെയ്തു. അടുത്ത ദിവസം കൈകേയിക്ക് ഒരു ഉണ്ണി പറന്നു. പിന്നീട് സുമിത്രയ്ക്ക് രണ്ട് പുത്രന്മാർ ജനിച്ചു. ദശരഥൻ എല്ലാ പുത്രന്മാർക്കും യഥാവിധി ജാതകർമ്മം നടത്തി. ജനങ്ങളെല്ലാം സന്തോഷാശ്രുക്കൾ പൊഴിച്ചു. ബ്രാഹ്മണർക്ക് കണക്കറ്റു ദാനം ചെയ്തു. സ്വർഗത്തിലും ഉത്സവം കൊണ്ടാടപ്പെട്ടു. സന്തോഷത്താൽ ഇന്ദ്രൻ്റെ കണ്ണുകളെല്ലാം തെളിഞ്ഞു. ഭഗവാനെ ശ്രീരാമചന്ദ്ര എല്ലാവർക്കും സന്തോഷമായിരിക്കുന്നു. അടുത്തത് നാമകരണവും ബാലലീലയുമാണ്. അത് അടുത്ത ദിവസം പാരായണം ചെയ്യുന്നതായിരിക്കും. ഹരേ രാമ ഹരേ രാമ രാ
കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ